വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിംപ്ലി ജോ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അത് മാത്രമേ കിട്ടിയുള്ളൂ. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു ഓണത്തിൻ്റെ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങളൊക്കെ കരുതും ഇതിനെന്താ ഏത് സമയം ഈ മേക്കപ്പ് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, ഇപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പേഴ്സണലി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഒരിക്കലും നടക്കാൻ നമ്മൾ ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അതുപോലെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഇങ്ങനെ മേക്കപ്പ് വീഡിയോസ് ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ട് മേക്കപ്പ് അല്ലെങ്കിൽ എനിക്ക് മേക്കപ്പ് പേഴ്സണലി അറിയാവുന്ന ആളൊന്നും അല്ല. കുറച്ച് എൻ്റെ കയ്യിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കൊറോണയൊക്കെ പിടിച്ച് തന്നെ നമ്മൾ ആരും പുറത്തൊന്നും പോകുന്നില്ല. ജസ്റ്റ് വീട്ടിൽ തന്നെ എല്ലാവരും ഇരിക്കുമല്ലോ. ഇപ്പോൾ ഒരുങ്ങി ജസ്റ്റ് ഒരു അമ്പലത്തിൽ പോകുമ്പോഴും നമുക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ പറ്റില്ല. എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ഇപ്പോൾ എല്ലാവരും ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പേര് പുറത്തിറങ്ങി വെറുതെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങി ഒരുപാട് ക്രൗഡ് സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് അങ്ങനൊരു ഘട്ടത്തിലേക്ക് പോകാണ്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം. മാക്സിമം എല്ലാവരും പുറമേയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കി വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കാം. ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ പോകാം വീഡിയോയിലേക്ക്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ എപ്പോഴും പോലെ തന്നെ ഫേസിൽ ഞാൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. വിറ്റാമിൻ ഇ കണ്ടൻ്റ് അടങ്ങിയ ന്യൂട്രിഡം മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഡ്രൈ ആയിട്ട് വരുന്ന ഭാഗത്തൊക്കെ ഫുള്ളി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഒരു സ്കിൻ ടോണറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്കിൻ ടോണറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സാഫ്രോൺ കണ്ടൻ്റ് അടങ്ങിയ ഒരു അലോവേര ജെല്ലാണിത്. ഇത് സ്മെൽ വൈസും അതുപോലെ തന്നെ നല്ലൊരു സ്കിൻ ടോണറായിട്ടും അതുപോലെ മോയ്സ്ചറൈസറായിട്ടും നമ്മുടെ സ്കിന്നിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ നമ്മുടെ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മേബ്ലി ന്യൂയോർക്കിൻ്റെ ബേബി ലിപ് കളർ ലിപ് ബാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ലിപ്പൊക്കെ ഇങ്ങനെ വരണ്ട് ഡ്രൈ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ഐബ്രോ പെൻസിലാണ് എടുത്തിട്ട്, ലാക്മിഡ് ഐബ്രോ പെൻസിലാണ്. ഇത് ജസ്റ്റ് നമ്മുടെ ഐബ്രോസിൻ്റെ ഔട്ട് ലൈൻസ് മാത്രം ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രൗൺ ഷെയ്ഡ് ഐബ്രോ പെൻസിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ ഫില്ലി ഒരു ബ്ലാക്ക് കളർ വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നാച്ചുറൽ ഫീല് തോന്നും. അപ്പോൾ ഇങ്ങനെ ചെയ്ത ശേഷം ഞാൻ ഒരു ലാക്മിയുടെ തന്നെ ബ്ലാക്ക് കളർ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് അതിനുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിൽ കൂടുതലായിട്ട് ഈ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് നമ്മുടെ ഐബ്രോസ് തന്നെയാണല്ലോ. അപ്പോൾ നല്ല കുറച്ച് തിക്നെസ് തോന്നുന്ന രീതിയിൽ വേണം നമ്മൾ ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പോലെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ഫീല് തോന്നും. നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ ലാക്മിയുടെ ഒരു ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഞാനിത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഫുള്ളി ആയിട്ടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്തും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തൊക്കെ ജസ്റ്റ് ഒരു ബ്ലെൻഡർ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു കോമ്പാക്ട് പൗഡർ ലാക്മിയുടെ തന്നെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് ഈ എന്താണ് ഫൗണ്ടേഷനൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും നമ്മുടെ നെക്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഐബ്രോസിൻ്റെ താഴെ മേളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഐബ്രോസ് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നെക്സ്റ്റ് ഞാനിവിടെ ഒരു ലാക്മിയുടെ വാട്ടർ പ്രൂഫ്ഡ് ആയിട്ടുള്ള ഐലൈനർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അപ്പർ ഐസിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഐലൈനർ എഴുതുന്നത്. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. അപ്പോൾ ഓണത്തിനൊക്കെ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങാം. ചിലരൊക്കെ പറയത്തില്ല ഈ പുട്ടി അടിക്കുക എന്നൊക്കെ. അപ്പം അങ്ങനെ ഒരുപാട് പുട്ടിയൊന്നും അല്ല ഇത്. നമ്മൾ കുറച്ച് ഐറ്റംസ് യൂസ് ചെയ്ത് നമ്മൾ മേക്കപ്പ് ഫുള്ളി ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഞാനിവിടെ ഐ ലാഷസ് യൂസ് ചെയ്യാതെ ഈ ഐ ലൈനർ വെച്ചിട്ട് തന്നെ നമ്മുടെ ലാഷസിലൊന്ന് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഐ ലാഷസൊക്കെ നല്ല പെർഫെക്ഷനോട് കൂടി നിൽക്കും. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ആയിട്ട് ഒരു ഐക്കോണിക് കാജൽ യൂസ് ചെയ്തിട്ട്, ലാക്മിയുടെ തന്നെയാണ്, ഒരു ഐക്കോണിക് കാജൽ യൂസ് ചെയ്തിട്ട് ഈ ഐസിൻ്റെ എൻഡിങ് ഭാഗത്ത് മാത്രം ഒന്ന് ഡാർക്കും ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് നമ്മുടെ കണ്ണുകളൊന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എൻഡ് ഭാഗത്ത് മാത്രം ഒന്ന് ഡാർക്കും ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ഐ ഷാഡോയോ അല്ലെങ്കിൽ ഹൈലൈറ്റർ അങ്ങനെ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല.
നെക്സ്റ്റ് ഞാനിവിടെ ഈ ഒരു ബ്രൗൺ കളർ ഐബ്രോ പെൻസിലുണ്ടല്ലോ, ആ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ നോസിൽ നമ്മുടെ മൂക്കിലൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ലെങ്ത് തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ ഒരു ലെങ്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ഞാനിവിടെ മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ ലിപ് ബാം യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഐ ഷാഡോസും അതുപോലെ തന്നെ ജസ്റ്റ് ചീക്കിൽ ഞാനൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്ത് ചിലരിങ്ങനെ ചെയ്യാറുണ്ട്. ഈ ലിപ് ബാം യൂസ് ചെയ്ത് നമുക്ക് മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. ഞാനിവിടെ കിസ് ബ്യൂട്ടിയുടെ മാറ്റി ലിപ്സ്റ്റിക് ഷെയ്ഡ് നമ്പർ 2 യൂസ് ചെയ്ത് നമ്മുടെ ലിപ്പ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിത് കളർ ഓവറായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഒരു ലയൺ ബ്യൂട്ടി USAയുടെ 12 ഷെയ്ഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് അതിൻ്റെ മേളിൽ കൂടി ഞാനൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടിയില്ല, ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഷെയ്ഡാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ സെറ്റ് സാരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഷെയ്ഡ് കൂടിയ ആയിട്ടുള്ള നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനൊരു പൊട്ടും കൂടി തൊട്ട് കൊടുക്കുകയാണ്. ഇനി മുടിയൊക്കെ കെട്ടി നമുക്ക് പൂവൊക്കെ വെച്ചിട്ട് നല്ല സുന്ദരിയായിട്ട് കാണാം. അപ്പോൾ ഞാൻ ചന്ദനക്കുറിയൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓർണമെൻറ്റ്സ് ഞാൻ വാങ്ങിയത് നോർമൽ ഷോപ്പിൽ നിന്നാണ്, ഓൺലൈനിൽ നിന്നൊന്നുമല്ല. ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നതാണ്, ചില അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു മേക്കപ്പ് ഒരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഒരുങ്ങി നമുക്കിപ്പം ഒരിടത്തും പോകാനൊന്നും പറ്റില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനും പറ്റുള്ളൂ. അമ്പലങ്ങൾ പോലും തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനൊക്കെ മാറി നല്ലൊരു ഓണവും നല്ല പുതുമയുടെയും സന്തോഷത്തിൻ്റെയൊക്കെ നല്ലൊരു ഓണം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന്, അതുപോലെ തന്നെ ആരും തന്നെ വിഷമിക്കേണ്ട, നമുക്ക് ഒരു പുതുമയുടെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു ഓണം തന്നെ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, അതിനെ എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നതുവരെ ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.